വാളയാർ പെൺകുട്ടികൾക്ക് നീതി തേടിയ അച്ഛനും അമ്മയും വീണ്ടും സമരത്തിന്. പ്രതികളെ വെറുതെ വിട്ട ഒക്ടോബർ 25 മുതൽ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട 31 വരെയാണ് സമരം. വീട്ടുമുറ്റത്ത് പന്തൽ കെട്ടിയാണ് അച്ഛനും അമ്മയും സത്യാഗ്രഹ സമരം ഇരിക്കുന്നത്. 25-ാം തീയതിയും 31-ാം തീയതിയും തങ്ങൾ വഞ്ചിക്കപ്പെട്ട ദിനങ്ങൾ ആണെന്ന് പെൺകുട്ടികളുടെ അമ്മ ജനം ടിവിയോട് പറഞ്ഞു. വാളയാർ പെൺകുട്ടികളുടെ നീതി നിഷേധത്തിന് ഒരു വർഷം തികയുന്ന സാഹചര്യത്തിലാണ് രക്ഷിതാക്കൾ വീണ്ടും ഒരു സമരത്തിലേക്ക് കടക്കുന്നത്. 25-ന് പെൺകുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വീടിന്റെ മുറ്റത്ത് പന്തൽ കെട്ടി സമരം ആരംഭിക്കും. ഞങ്ങൾക്ക് നീതി കിട്ടണം, പറയാനും മുഖ്യമന്ത്രി ഞങ്ങൾക്ക് പറഞ്ഞ വാക്ക് പാലിക്കണം. കാലി പിടിച്ചാലെങ്കിൽ നമുക്ക് നീതി കിട്ടുമല്ലോ എന്നുള്ളതിന്റെ പേരിൽ തന്നെയാണ് ചെയ്തത്. പക്ഷെ എന്നിട്ടും അവർക്ക് കരിയണില്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമ്മൾ നീതി കിട്ടണോളം വരെ തെരുവിൽ കിടന്ന് മരിച്ചാലും നീതി കിട്ടിയേ പറ്റൂന്നുള്ള ഒറ്റ തീരുമാനത്തിൽ തന്നെയാണ്. തങ്ങളുടെ കുട്ടികൾക്ക് നീതി ലഭിക്കുന്നതിനൊപ്പം മറ്റൊരു പെൺകുട്ടിക്കും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാവാതിരിക്കാനാണ് സത്യാഗ്രഹ സമരം നടത്തുന്നതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. ഹിന്ദു ഐക്യവേദിയും പൊതുപ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ഉൾപ്പെടെയുള്ളവരും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. വഞ്ചിക്കുകയായിരുന്നു സർക്കാരും ഈ മുഖ്യമന്ത്രിയും ചെയ്തത്. അതുകൊണ്ട് ഈ നീതിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഈ 25-ാം തീയതി മുതൽ 31-ാം തീയതി നടത്തുന്ന പോരാട്ടത്തിൽ ഹിന്ദു ഐക്യവേദിയും പരിവാർ സംഘപരിവാർ സംഘടനകളും കൂടെ ഉണ്ടാവും. വേറെ ആർക്കും ഒരു നഷ്ടവുമില്ല. നഷ്ടം വന്നത് ഈ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ്. അത് മുഖ്യമന്ത്രിയുടെ കാല് പിടിക്കേണ്ടി വന്ന അത് എന്നിട്ട് പോലും അത് അനുവദിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ കേസ് അട്ടിമറിച്ച ആളുകളെ സംരക്ഷിക്കുക സർക്കാരിൻ്റെ നയമാണ്. അതേസമയം കഴിഞ്ഞ ദിവസം വനിതാ സെല്ലിൽ നിന്ന് പോലീസുകാർ വന്ന് തൻ്റെ മൊഴിയെടുത്തതായും പെട്ടെന്നുള്ള പോലീസ് നടപടി അന്വേഷണം അട്ടിമറിക്കാനാണോ എന്ന് സംശയിക്കുന്നതായും പെൺകുട്ടികളുടെ അമ്മ പറഞ്ഞു. ജനം, പാലക്കാട്.